ഇന്നലെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ കണ്ടു. നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു സ്വാമിനാരായണ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് ചില ആചാര്യന്മാർ നമ്മളുടെ ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ കണ്ടുപിടിക്കുന്നതും അവരെ അനുഗ്രഹിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും എന്നുള്ളതിന് വലിയ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ. അത് നമ്മളുടെ കൂട്ടത്തിലുള്ളവർ നമുക്ക് അയച്ചു തന്നതാണ്. അത് കണ്ടപ്പോൾ ശരിക്കും ഇമോഷണലാണ്. സ്വാമിനാരായണ ക്ഷേത്രത്തിലെ ഒരു പൂജാരി വിവരിക്കുന്നതാണ്. വളരെ പണ്ട് ഈ സ്വാമിനാരായണ ക്ഷേത്രം, അത് ഡൽഹിയിലെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു, അതിന് തറക്കല്ലിടുന്ന സമയത്ത് 10,000 വ്യക്തികൾ അവിടെ വന്നിരുന്നു. ആ 10,000 വ്യക്തികളുടെ ഇടയിൽ അന്ന് ശ്രീ നരേന്ദ്രമോദിയും ഒന്നുമല്ലായിരുന്നു, അദ്ദേഹവും ഉണ്ടായിരുന്നു. വളരെ മൂലയ്ക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹം ജനങ്ങൾക്കിടക്കിരിക്കുകയായിരുന്നു. അങ്ങനൊന്നുമല്ല, ആരുടെയും ശ്രദ്ധ RSS-കാരനാണ്, RSS-ൻ്റെ പ്രചാരക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രത്യേകതയില്ല. സ്റ്റേജിലിരുന്ന സ്വാമിനാരായണ ക്ഷേത്രത്തിലെ സ്വാമിജി സ്റ്റേജിലിരുന്നു കൊണ്ട് ശ്രീ നരേന്ദ്രമോദിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അതായത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഈ ക്ഷേത്രം പണിയാനായിട്ട് തറക്കല്ലിടുന്ന സ്ഥലത്ത് ഒരു വലിയ ഹുണ്ടിക വെച്ചിട്ടുണ്ട്, പാത്രം വെച്ചിട്ടുണ്ട്. അതിലെല്ലാവരും പൈസ ഇടുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ എവിടെ നിന്നെങ്കിലും അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കണം, അത് അദ്ദേഹം അവിടെ സമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഏത് സ്വാമിയാണോ ഇത് ഇന്നലെ യൂട്യൂബിലൂടെ വിവരിച്ചത്, ആ സ്വാമിയെയാണ് സ്റ്റേജിലിരിക്കുന്ന സ്വാമി ഈ നിയോഗം കൊടുത്തത്. ആ സ്വാമി, വിവരിക്കുന്ന സ്വാമി നരേന്ദ്രമോദിയുടെ അടുത്ത് വന്നിട്ട് പൈസ കൊടുത്തു. അദ്ദേഹം അത് സമർപ്പിച്ചു. സ്റ്റേജിലിരിക്കുന്ന സ്വാമിയെ കാണണമെന്ന് പറഞ്ഞു. കണ്ടു, സാഷ്ടാംഗം നമസ്കരിച്ചു, അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു, തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ചു. ഓർമ്മിക്കുക, അന്ന് നരേന്ദ്രമോദി ഒന്നുമല്ല, മുഖ്യമന്ത്രിയും അല്ല, ഒന്നുമല്ല, വളരെ സാധാരണക്കാരൻ, ഒരു RSS-ൻ്റെ പ്രചാരകൻ, ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു. അദ്ദേഹത്തിനെ സെലക്ട് ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ഏതായാലും കാലം കുറേ കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് മറ്റ് സെക്യൂരിറ്റിയോ ഒന്നുമില്ലാതെ, മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും അല്ലാത്ത സമയത്തും, ഈ പർട്ടിക്കുലർ സ്വാമിനാരായണ ക്ഷേത്രത്തിലേക്ക്, ബാപ്സിൻ്റെ ക്ഷേത്രത്തിലേക്ക് നരേന്ദ്രമോദി വരുമായിരുന്നു. അങ്ങനെയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം വന്നതും, വളരെ വളരെ മിനിമം പ്രോട്ടോക്കോൾ മാത്രം വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ പോലെ, വെറും സുഹൃത്തുക്കളെ പോലെ രണ്ടുപേരും കൂടി സ്വാമിനാരായണ, ഇതേ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ വന്നതും, രണ്ടുപേരും കൂടി അഭിഷേകം നടത്തിയതും, രണ്ടുപേരും കൂടി ഇരുന്ന് ധ്യാനിച്ചതും പൂജിച്ചതും, രണ്ടുപേരുടെയും കഴുത്തിൽ അകത്തേക്ക് കയറിയത് മുതൽക്ക് പോകുന്നത് വരെ ആ ഹാരം മാല വെച്ചതും, അതേപോലെ തന്നെ അവരകത്ത് കുറേ നേരം ഇരിക്കുന്നതും, പുറത്തെ സ്വാമിനാരായണ ക്ഷേത്രത്തിൻ്റെ പടിയിൽ വളരെ കാഷ്വലായിട്ട് ചിരകാല സുഹൃത്തുക്കളെ പോലെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും, അതുമാതിരി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം സന്ദർശിക്കുന്നതും എല്ലാം ഒരു അത്യസാധാരണമായ ഒരു വീഡിയോയിലൂടെ ഈ സ്വാമി വിവരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വമെല്ലാം ഇതേ സ്വാമി തന്നെ വിവരിച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് നരേന്ദ്രമോദി 10,000 ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരു മൂലയ്ക്ക് സ്വാമി ഇങ്ങനെ വിളിച്ച്, ഒറ്റ പൈസ പോലും തൻ്റെ കയ്യിലില്ലാത്ത, അത്രയും പാപ്പരായ, പക്ഷേ ഏറ്റവും സമ്പന്നനായിരുന്നു നരേന്ദ്രമോദി. കാരണം അത്രയും അധികം സമ്പന്നമായ ഭക്തിയും ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാനുള്ള കഴിവും
നന്മയുടെ സമ്പത്തും സുഹൃത്തുക്കളുടെ സമ്പത്തും ബന്ധുക്കളുടെ സമ്പത്തും നല്ല ഒരു മനസ്സിൻ്റെയും ചിന്തകളുടെയും സമ്പത്തും കൊണ്ട് സമ്പുഷ്ടനായിരുന്നു അന്ന്. പക്ഷെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ പറഞ്ഞ ആ വൃദ്ധനായിട്ടുള്ള സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തു. ഇപ്പോൾ നേരത്തെയുള്ള സമ്പന്നത എല്ലാം നരേന്ദ്രമോദിക്കുണ്ട്. കൂടാതെ ഭാരതം എന്ന ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രത്തിൻ്റെ അതും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ, അതും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ സമ്പത്ത് ലോകത്തിന് വിധിച്ചു കൊടുക്കാൻ കഴിവുള്ള അത്രയും വലിയൊരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ കൂടി അദ്ദേഹം സമ്പന്നനാണ്. രണ്ട് സംഭവങ്ങൾ, അതായത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു, ഇപ്പോൾ ആരാണ് എന്നും, പണ്ട് എങ്ങനെയാണ് ജീവിച്ചതെന്നും, ഒന്നുമില്ലാത്തതിൽ നിന്ന് സീറോവിൽ നിന്ന് ഹീറോ ആയി മാറിയ ആ ചരിത്രം പറഞ്ഞു കൊടുക്കാനും, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ സനാതന മൂല്യങ്ങളുടെ എല്ലാം പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഈ സന്യാസിമാർ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇതുമാതിരിയുള്ള ഭരണാധികാരികൾക്ക് ഉണ്ടാക്കി കൊടുത്തത് എത്ര ഗംഭീരമാണ്. ആ സന്യാസിയുടെ ആ കർത്തവ്യം, അത് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സഞ്ചർ, അത് യഥാസ്ഥാനങ്ങളിൽ പറയാനും ഇന്ന് ഏറ്റവും ഉജ്ജ്വലമായിട്ട് അത് പ്രകടിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും സാധിക്കുന്ന നിലവാരത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ, അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ വിദേശ പ്രധാനമന്ത്രിമാരെയും ഭരണാധികാരികളെയും ഹിന്ദു ധർമ്മത്തിലേക്ക് അടിമുടി പ്രവേശിപ്പിക്കുമ്പോൾ നടത്തുന്ന ലോക ജനതയിലെ മാറ്റം, ലോക ഭരണാധികാരികളിലെ മാറ്റം, ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞതുപോലെ ഭാരതവുമായിട്ട് അമേരിക്കയുടെ ബന്ധം അതിഗംഭീരമാണ്, അതിഗഹനമാണ്, സമുജ്വലമാണ്, ഇനിയും 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 അത് വളരും എന്ന് പറഞ്ഞതുപോലെ ജർമ്മനിയിലെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞു, ഭാരതത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് സാധിച്ചു. ഭാരതത്തിൻ്റെ സാമ്പത്തികാവസ്ഥയല്ല, ഭാരതത്തിൻ്റെ ഹിസ്റ്ററി, എന്താണ് ഭാരതത്തിന് കഴിഞ്ഞ 1000 വർഷമായി സംഭവിച്ചത് എന്ന് ലോക ജനതയുടെ മുമ്പിൽ വിവരിച്ചു കൊടുക്കാൻ ഇന്ന് ഭാരതത്തിന് സാധിക്കുന്നു. അതാണ് മാറ്റം. പ്രണാമം. നമസ്കാരം.